ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കേക്കാണ്, ക്രിസ്മസ് ആയിട്ട് കേക്കൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇത് സാധാരണ വാനില കേക്ക് അല്ല കേട്ടോ, നമ്മുടെ ഓറഞ്ച് കേക്കാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആകുമ്പോൾ എന്തായാലും ഒരു ഓറഞ്ച് കേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഓറഞ്ച് ഫ്ലേവർ ഇഷ്ടമല്ലാതെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഓറഞ്ച് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഓറഞ്ച് വാങ്ങിച്ചോളൂ, ഇന്ന് തന്നെ കേക്ക് ഉണ്ടാക്കിക്കോളൂ. വൈകുന്നേരം ചായയ്ക്ക് കഴിക്കാനായിട്ട് ഈ ഒരു റെസിപ്പി ആവട്ടെ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 240 ml കപ്പിൽ ഒരു കപ്പ് മൈദ. അതിൽ തന്നെ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് എടുക്കുക. ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അര കപ്പ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 4 മുട്ട, പിന്നെ ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ വേണം, വാനില എസൻസ് വേണം, ഒരു വലിയ ഓറഞ്ച് വേണം. ചെറിയ ഓറഞ്ച് ആണെങ്കിൽ 2 എണ്ണം എടുക്കുക, വലിയ ഓറഞ്ച് ആണെങ്കിൽ 1 എണ്ണം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലൊക്കെയാണ്. സൺഫ്ലവർ ഓയില് 1/4 കപ്പാണ് വേണ്ടത്. ഓറഞ്ച് ജ്യൂസും 1/4 കപ്പ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഓറഞ്ചിൻ്റെ വൈറ്റ് പോർഷൻ വരാതെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ വൈറ്റ് പാർട്ട് വരാതെ ഈ ഓറഞ്ചിൻ്റെ സെസ്റ്റ് മാത്രമായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഓറഞ്ച് ജ്യൂസും പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർക്കാം. ആദ്യം ഓരോ മുട്ടയും കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുമിച്ച് തന്നെ 4 മുട്ടയും പഞ്ചസാരയും ചേർക്കരുത്. നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങാം. സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. കുറച്ച് പഞ്ചസാര ചേർക്കാം. നമുക്കിനി അടുത്ത മുട്ട ചേർക്കാം. പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ആയി വരണം കേട്ടോ, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മളൊരു പാത്രത്തിലേക്ക് അരിപ്പ വയ്ക്കുക. അരിപ്പയിലേക്ക് നമ്മുടെ മൈദപ്പൊടി ചേർക്കുക, 1 കപ്പ് മൈദപ്പൊടി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല. 1 ടീസ്പൂൺ ലെവലായിട്ട് ചേർക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുക, അതും ലെവലായിട്ട് തന്നെ ചേർക്കണം. ഇനി നമുക്ക് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. കേക്കിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സായി, അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റായി എല്ലാം വരും. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എത്തിയാലേ കേക്ക് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 പ്രാവശ്യമായിട്ട് തന്നെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 3 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാറ്റില ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കാം കേട്ടോ. ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുമ്പോൾ കേക്കിൻ്റെ ഇൻസൈഡിൽ നല്ലൊരു ഓറഞ്ച് കളർ കിട്ടും. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്, ചേർക്കുന്നില്ല, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പെർമിറ്റഡ് ഫുഡ് കളർ ആയിരിക്കാം ചേർക്കേണ്ടത് ചേർക്കുമ്പോൾ. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അടുത്ത ബാച്ചും നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കാം. ഓരോ ബാച്ചും ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക പെർഫെക്റ്റ് ആയിട്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. 1/4 കപ്പാണ് ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ഒന്ന് അരിച്ചിട്ട് ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ കുരു വീണിട്ടുണ്ടെങ്കിൽ
കയ്പ്പ് വരും. അതുകൊണ്ട് നമ്മളൊന്ന് ഓറഞ്ച് ജ്യൂസ് അരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലും കാൽ കപ്പ് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഓവൻ. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ചേർക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ വിസ്കി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മിക്സിയിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല കേട്ടോ. കേക്ക് സോഫ്റ്റ് ആയിട്ട് വരില്ല മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ചേർത്തിട്ട്. അപ്പോൾ മിക്സി യൂസ് ചെയ്യാതെ ഒരു ഹാൻഡ് ബ്ലെൻഡർ അല്ലെങ്കിൽ നമ്മുടെ വിസ്കി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് വെക്കണം. ഒന്ന് കുറച്ച് സൺഫ്ലവർ ഓയിലോ ബട്ടറോ അപ്ലൈ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് വെക്കുക. അതിന് മുകളിലായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഷേപ്പിൽ, കേക്ക് ടിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മിക്സ് കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിൻ നമ്മൾ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക നമുക്ക്. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം നമ്മുടെ കേക്കിൻ്റെ മിക്സ്. നമ്മുടെ ഓവനും പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓവനിലേക്ക് വെക്കാം. ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ചിട്ട് 160 ഡിഗ്രിയിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിനി ബേക്ക് ആയി കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ബേക്കായി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. കറക്റ്റായിട്ട് പിടിക്കാതെ വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലൊന്ന് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല സ്ക്യൂവറിൽ. അപ്പോൾ നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ട്. ഇനി ഒന്ന് ചൂട് മാറി വരുമ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് ചൂട് മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഉടനെ തന്നെ ഡീമോൾഡ് ചെയ്യരുത്. ഒന്ന് 10 മിനിറ്റ് ചൂട് മാറി കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്യുക. പിന്നെ ഞാൻ ഫുഡ് കളർ ചേർക്കുന്ന കാര്യം പറഞ്ഞത്, ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പെർമിറ്റഡ് ഫുഡ് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. നമ്മൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ ഫുഡ് കളറിൻ്റെ കാര്യം. അപ്പോൾ കേക്കിൻ്റെ ചൂട് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. നമുക്ക് ഈ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് നമ്മുടെ കേക്ക് തിരിച്ചു വയ്ക്കാം. ചൂട് കംപ്ലീറ്റ് മാറിയിട്ടില്ല കേട്ടോ. ചൂട് കംപ്ലീറ്റ് മാറിയാലേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ചൂട് മാറി വരുമ്പോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. എന്തായാലും ഓറഞ്ചിൻ്റെ സീസണാണ്. എല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഈ സെയിം മിക്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പാനിലും ഉണ്ടാക്കാം. പാനിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദോശക്കല്ലുണ്ടല്ലോ, ദോശക്കല്ല് അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാൻ, ചപ്പാത്തി പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരു 35 മുതൽ 45 മിനിറ്റ് വരെ. അത് നിങ്ങളൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടി വന്നിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റിനുള്ളിൽ കുക്കായി കിട്ടും. അപ്പോൾ ആ രീതിയിലും കുക്ക് ചെയ്തെടുക്കാം, ഈ രീതിയിലും കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറോ ഉപ്പോ കല്ലുപ്പോ അല്ലെങ്കിൽ നമ്മുടെ ചരലോ ഒന്നും വേണ്ട. നമുക്ക് നോൺ സ്റ്റിക് പാനിൽ തന്നെ ഈ കേക്ക് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഓവനിൽ കുക്ക് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ക്രിസ്മസാണ് വരുന്നത്. അപ്പോൾ വേറൊരു ഫ്ലേവറിൽ, സാധാരണ നമ്മൾ പ്ലെയിൻ വാനില കേക്കാണ് ഉണ്ടാക്കുന്നത്, അതിന് പകരമായിട്ട് ഓറഞ്ചിൻ്റെ സീസൺ ആകുമ്പോൾ ഓറഞ്ച് ഫ്ലേവറിലൊരു കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് എസൻസ് ഒന്നും ചേർക്കാതെ നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചൂട് മാറിയിട്ട് കട്ട് ചെയ്യാം.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടോ കേക്ക്? നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കേക്ക് സോഫ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ കേക്ക് സോഫ്റ്റ് ആയിരിക്കില്ല. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്കിനി നമ്മുടെ കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുത്തു. ഇതാ നോക്കിക്കോളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുള്ള കേക്കാണ്. ഞാനിങ്ങനെ കയ്യിൽ വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇൻസൈഡ് കുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ച് കാണിച്ചു തരുന്നത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് കഴിക്കുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് കഴിക്കാം. പക്ഷേ ഓറഞ്ച് ഫ്ലേവറാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.